വയനാട്ടിൽ സംഭവിച്ചത് ഒരു ജിയോളജിക്കൽ ദുരന്തമാണ്. അപ്പൊ അത് പറയാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള ആള് ഇദ്ദേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചത്. അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു, പ്രധാനമന്ത്രിയിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഒരു എല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി മൗനം ഭഞ്ജിച്ചുവെങ്കിലും അദ്ദേഹം ഈ കാര്യത്തിൽ എം ആർ അജിത് കുമാർ എന്തിന് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇപ്പൊ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലാതെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് വെറും സ്ഥാനമാറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ കേഡർ മാറ്റത്തെ കുറിച്ച് ഉള്ള ചർച്ച മാത്രമായിരുന്നു. അതിനപ്പുറം രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ശ്രീരാജേന്ദ്രമണ്ഡലം എ ഡി ജി പിയുടെ ന്യൂസ് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ മുതൽ പ്രമുഖ പത്രങ്ങളിൽ വർണ്ണിച്ച് എ ഡി ജി പി മോദിയുമായിട്ട് ബന്ധമുണ്ട്. കാരണം വയനാട് ദുരന്തം നടന്നപ്പോൾ മോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എന്താണ് വയനാട്ടിൽ വന്നപ്പോൾ എ ഡി ജി പി ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്, കാര്യങ്ങളും ചെയ്തത്. ചീഫ് സെക്രട്ടറി ചെയ്ത സ്ഥാനത്ത് എ ഡി ജി പി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പൊ ഒരു മോദി എഫക്റ്റ് ഇല്ലേ എ ഡി ജി പി ആയിട്ട്? അങ്ങനെ പറയാൻ വരട്ടെ. ഇതിപ്പിച്ചത് മോദിയായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം കൊണ്ടല്ല, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു, ഡോക്ടർ വേണു, അദ്ദേഹം ഈ എ ഡി ജി പി അജിത് കുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു, എം ആർ അജിത് കുമാറിനെ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ജിയോളജി എം എസ് സി ഉള്ള, അതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. ജിയോളജി നന്നായിട്ട് പഠിച്ച്, ജിയോളജി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഐ പി എസിലെ മെയിൻ സബ്ജക്റ്റുകളിൽ ഒന്ന്. അപ്പൊ അതിന് നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയുന്നതാണ്. അവിടെ വയനാട്ടിൽ സംഭവിച്ചത് ഒരു ജിയോളജിക്കൽ ദുരന്തമാണ്. അപ്പൊ അത് പറയാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള ആൾ ഇദ്ദേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചത്. അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു, പ്രധാനമന്ത്രിയിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങിക്കുകയും ചെയ്തു. ഒരു പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ഒരു ആംഗിളിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ വന്നോ പെട്ടെന്നൊന്നും മറക്കാറില്ല പ്രധാനമന്ത്രി. സുരേഷ് ഗോപി അങ്ങനെ വന്നതാണ്, ഇപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഈ കേരള സർവീസിൽ നിന്ന്, കേരള കേഡറിൽ നിന്ന് ഒരിക്കലും പുറത്തു പോയിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല പോസ്റ്റിൽ കേന്ദ്ര കേഡറിൽ ഇരിക്കാം. അപ്പൊ അതിനൊരു പാലം ഇടാൻ വേണ്ടിയാണോ അദ്ദേഹം കോവളത്തെ രാംമാധവനെയും അതുപോലെ തൃശൂരിൽ ജനറൽ സെക്രട്ടറി, അതായത് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹൊസബോളയെയും കണ്ടത് എന്ന്, ദത്താത്രേയ ഹൊസബോളയെയും കണ്ടത് എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അങ്ങനെ ഒരു കേഡർ, ആ കേഡറിലേക്ക് നല്ലൊരു തസ്തികയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉപജാപങ്ങൾ ഒക്കെ ഉദ്യോഗസ്ഥർ സാധാരണയായിട്ട് നടത്താറുണ്ട്. അപ്പൊ അത് കഴിവിന്റെ അടിസ്ഥാനം കൂടി പരിഗണിച്ച് മാത്രമേ മോദി എന്തെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമുള്ളൂ. കഴിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മാനദണ്ഡം. അവർ ഒരു വിട്ടുവീഴ്ചയില്ല, വളരെ പ്രൊഫഷണലായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നു. കഴിവ് പ്രധാനപ്പെട്ട മാനദണ്ഡം, അല്ലാതെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അങ്ങനെയൊന്നും എടുക്കാറില്ല. അപ്പൊ അതൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ഒരു എല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി മൗനം ഭഞ്ജിച്ചുവെങ്കിലും അദ്ദേഹം ഈ കാര്യത്തിൽ എം ആർ അജിത് കുമാർ എന്തിനു പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെയും ബാക്കിയായി സംശയം നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ ധാരാളമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്തെങ്ങും എത്താതെ അവസാനിക്കുകയും ചെയ്ത ധാരാളം കേസുകൾ, സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ സ്വപ്നയുമായി ബന്ധപ്പെട്ട കേസുകൾ, കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, അതുപോലെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കോഴ വാങ്ങൽ കേസ്. അദ്ദേഹത്തിന്റെ തന്നെ പേരിൽ സി ഡി എം ആറിന്റെ ലിസ്റ്റിൽ ഉള്ള പി വി എന്നുള്ള പേര് സംശയാസ്പദമാണ്. ഈ കാര്യങ്ങളിൽ നിന്നും കേന്ദ്ര ഏജൻസികളാണ് ഇടപെട്ടതെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. ഇപ്പൊ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലാതെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് വെറും സ്ഥാനമാറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ കേഡർ മാറ്റത്തെ കുറിച്ച് ഉള്ള ചർച്ച മാത്രമായിരുന്നു. അതിനപ്പുറം രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഒരു പാലം പണിയുകയായിരുന്നു സി പി എമ്മും ആർ എസ് എസും തമ്മിൽ എന്നൊക്കെ സംശയിക്കേണ്ടി. അങ്ങനെ പാലം പണിതിട്ടുണ്ടല്ലോ. സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ പി പി മുകുന്ദനുമായിട്ട് ചർച്ച ചെയ്തു. അവര് നല്ല ഫലമാണ് ഉണ്ടാക്കിയത്. കണ്ണൂരിലെ ഈ തലവട്ടൽ രാഷ്ട്രീയം, അവിടുത്തെ അമ്മമാരുടെ കണ്ണീരൊക്കെ ഇല്ലാതാക്കിയ ഒരു ചർച്ചയാണ്. അങ്ങനെയുള്ള ചർച്ച ചെയ്യുന്നതിന്റെ പേരിൽ ആർക്കും ഒരു അപ്പോളജിയോ കുറ്റബോധമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടന തന്നെയാണ് ആർ എസ് എസ്. അതിന് പിന്നെ
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കൽപ്പിച്ചാൽ ആരാണോ കൽപ്പിക്കുന്നത് അവർക്കേ കുഴപ്പമുണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ സംഘടനയുമായിട്ട് യോജിച്ചു പോകാനേ തൽക്കാലം കഴിയുകയുള്ളൂ. ഇനിയുള്ള കുറെ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. അതിനെ ഉന്മൂലനാശനം ചെയ്യാം എന്നോ ആരും കരുതേണ്ടല്ല, ഇത് കരുതേണ്ടതില്ല. എന്ന് വെച്ചാൽ ഇ എം എസ് തന്നെ ഇത് പണ്ട് പറഞ്ഞതാണ്, ആർ എസ് എസിനെ ഉന്മൂലനാശം ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കില്ല. അവർ ഉന്മൂലനാശനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലം എന്താ? ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും അധികം ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ്, മറ്റേ ഉത്തർപ്രദേശ് അല്ല. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഘടനയൊന്നും അല്ല ആർ എസ് എസ്. നിരോധിച്ചിട്ട് പോലും തിരിച്ചു വന്ന കേസിലൂടെ നിയമപരമായി തിരിച്ചു വന്ന സംഘടനയാണ്. അതിനെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകളും അതിപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എല്ലാം പുറത്താക്കുമെന്നുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുഷ്പേര് വെച്ച് രാഷ്ട്രീയ മതപരമായിട്ടുള്ള മുതലെടുപ്പ് ന്യൂനപക്ഷ വോട്ടുകൾ തട്ടാനുള്ള ശ്രമത്തിൽ മത്സരിക്കുകയാണ് കോൺഗ്രസും മാർക്സിസ്റ്റുമാണ്.